നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പറ്റുന്നിടത്തോളം നിങ്ങളെ സഹായിക്കാൻ ഞാൻ എന്നാലാവുന്നത് എല്ലാം ചെയ്യാം. ഇങ്ങനെയൊക്കെ പറയും, പക്ഷെ ഒന്നും ചെയ്യില്ല. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനും നിങ്ങളിൽ ഒരാളായി ഈ സമരത്തിൽ പങ്കെടുക്കും. എവിടെ പോയത് മേഘന? അമ്മേ, അത് ഞാൻ പറയേ. കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയെന്നും അവിടെ സമരം ചെയ്യുന്ന വർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്തെന്നും പ്രശ്നം കൂടുതൽ വഷളാക്കിയെന്നും തുറന്നു പറ. ഞാൻ പോയതിന്റെ ഉദ്ദേശം അതായിരുന്നില്ല മഞ്ജരി. പിന്നെ എന്തുദ്ദേശത്തില്ല നീ അങ്ങോട്ടേക്ക് പോയത്? കൂൾ ഡൗൺ അരുണിമ, കൂൾ ഡൗൺ. മേഘനെ, എന്താ അവിടെ നടന്നത്? വേണ്ടാത്ത ചെയ്തിട്ട് എന്ത് വിശദീകരിക്കാനാ? കൺസ്ട്രക്ഷൻ സൈറ്റില് വർക്കേഴ്സിന്റെ സമരത്തെ കുറിച്ച് തൽക്കാലം ശ്രദ്ധിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അരുണിമാന്റെ വാക്കുകൾ അവള് ധിക്കരിച്ചില്ലേ? ഇവള് നേരിട്ട് വർക്കേഴ്സിന്റെ അടുത്ത് ചെന്ന് അവരുമായി സംസാരിച്ച് നമുക്കെതിരായിട്ട് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നിരിക്കുക. ഇത് നമ്മളെ നാണം കെടുത്താൻ വേണ്ടി ഇവള് മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ? അങ്ങനെയൊന്നും അല്ല ചെറുമ്മ. ഞാനിവിടെ പോയി എന്നുള്ളത് ശരിയാണ്, പക്ഷേ അവരെ സപ്പോർട്ട് ചെയ്തത് അമ്മയെ അപമാനിക്കാൻ വേണ്ടിയല്ല. അവരോട് സ്നേഹത്തോടെ സംസാരിച്ച് യഥാർത്ഥ പ്രശ്നം എന്താന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ബിസിനസിൽ നീ എന്തിനാ ഇടപെടുന്നേ? ഇപ്പൊ നീ അങ്ങോട്ട് പോയതുകൊണ്ട് പ്രശ്നം കൂടുതൽ വഷളാവുകയുള്ളൂ, അത് മനസ്സിലാക്ക്. എന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നേ? എന്നെ ബിദിനേട്ടൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വർക്കേഴ്സുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധം ഇല്ലെങ്കിൽ അവര് നമ്മളിൽ നിന്നും ഒത്തിരി അകന്നു പോവും. ഇടനിലക്കാരെ കൊണ്ട് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ, അല്ലാതെ പരിഹാരം കിട്ടില്ല. അവരോട് സംസാരിച്ച ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതൊന്നും അവരാരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അത് മറ്റാരുടെയോ സ്വാധീനത്തിനാലാ അവരിപ്പം നമുക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. എന്ന് നീ പറഞ്ഞാ ശരിയാവോ? അവിടെയുള്ള വർക്കേഴ്സിന്റെ വാക്കുകളിൽ നിന്ന് നമ്മളോടുള്ള നിരാശയല്ലാതെ വിദ്വേഷമോ പ്രതിഷേധമോ ഒന്നും ഞാൻ കണ്ടില്ല. സമരം ചെയ്യുന്നത് പ്രതിഷേധമല്ലേ? സമരം ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് ഞാനും പറഞ്ഞില്ല. പക്ഷേ നഞ്ചെന്തിന് നാനാടി എന്ന് പറയുന്നത് പോലെ ഒരു വ്യക്തിയുടെ മനസ്സിലെ വിഷം മതി. വിശ്വസ്തരും നിഷ്കളങ്കരുമായ വ്യക്തികളുടെ മനസ്സിലേക്ക് അത് പടർന്നു കയറാം. ഇത് മനസ്സിലാക്കാനാണ് ഞാൻ അങ്ങോട്ട് പോയത്. എന്തുകൊണ്ടെന്നാൽ രാജാവ് അറിയാത്ത സത്യങ്ങളും പരിപാലനത്തിലെ ലോപങ്ങളും പ്രജകൾക്ക് നന്നായി അറിയാമായിരിക്കും. എന്നുവെച്ചാ ലോപം മാനേജ്മെന്റിന്റേതാണെന്നാണോ പറയുന്നത്? എന്ന് തീർത്ത് പറയാനൊന്നും പറ്റില്ല എന്ന് കരുതി വർക്കേഴ്സ് ആകെ മൊത്തം തെറ്റല്ല. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് സത്യമാണ്. അതെല്ലാം ഒരു പരിധിവരെ നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ടെന്നുള്ളതും ശരിയാ. പക്ഷെ ചില പ്രശ്നങ്ങൾ നമ്മളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അതൊക്കെയാണ് ഈ തെറ്റിദ്ധാരണകൾക്കും പ്രശ്നങ്ങൾക്കും കാരണം. എന്തോ വലിയ കേസ് സ്റ്റഡി ചെയ്തതുപോലെ റിപ്പോർട്ട് തരുമൊന്നും വേണ്ട. ഇക്കാര്യത്തിൽ നീ ഇടപെടാതെ മാറി നിന്നാ മതിയോ? ഏട്ടത്തെ എന്തിനു മാറി നിൽക്കണം? അങ്ങോട്ടേക്ക് പോയത് കൊണ്ടല്ലേ ഇത്ര ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തത്. എന്റെ അഭിപ്രായത്തിൽ ഏട്ടത്തേക്ക് മാത്രമേ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റൂ. വീട്ടിൽ കയറിയിരുന്ന് അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ എന്ന് അഹങ്കരിക്കുന്നതിനേക്കാൾ ഏട്ടത്തിയെ പോലെ ഒരു ചുവട് മുന്നോട്ട് വെച്ച് പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുന്നതാണ് ശരി. മേഘന ചെയ്തതിൽ എന്ത് തെറ്റാരുണിമേ? പണിക്കാരെ നമുക്ക് അധികാരത്തിലൂടെയല്ല സ്നേഹത്തിലൂടെ കൂടെ നിർത്താനാവോ?
മേഘനയുടെ അപ്രോച്ച് ശരിയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട് അരുണിമേ. നീയും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കേ. സമരം തുടർന്നാൽ അതിന്റെ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. അമ്മ എന്നെ വിശ്വസിച്ച മാത്രം മതി. അമ്മയ്ക്കും നന്ദൻ കുടുംബത്തിനും ചീത്തപ്പേരുണ്ടാവാത്ത രീതിയിൽ ഞാൻ ഇതിന് പരിഹാരം കണ്ടെത്തിക്കോളാം. എനിക്കിപ്പോ എന്ത് തീരുമാനിക്കണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഐ എം കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ്. എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ട്. കഴിയുന്ന എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്തിരിക്കണം. മേഘനെ, പ്രോബ്ലം നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെട്ടെന്ന് സോൾവ് ആവാൻ പോകുന്നില്ല. നല്ലവണ്ണം ആലോചിക്കണം, പിന്നീട് വിഷമിച്ചിട്ട് കാര്യമുണ്ടാവില്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും വിശ്വസിക്കുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. ഈ വിശ്വാസം തെറ്റിക്കാതെ ചിലരുടെ അഭിപ്രായങ്ങൾ തെറ്റാണെന്ന് ഞാൻ പ്രൂവ് ചെയ്തിരിക്കും. ചേച്ചി മേഘനെ ചീത്ത വിളിക്കുന്ന കരുതിയത്, തോന്നിയതുപോലെ ചെയ്തെന്ന് അത്ര നിസ്സാരമായിട്ട് പറഞ്ഞിട്ട് പോയല്ലോ. എല്ലാവരും അവളെ കുറിച്ച് പോസിറ്റീവായിട്ട് പറയുമ്പോ പാവം ആന്റി ആകെ കൺഫ്യൂസ്ഡ് ആയി കാണും. എന്നാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അവൾ ഈ പ്രശ്നം സോൾവ് ചെയ്താലല്ലേ. വർക്കേഴ്സ് മിഥുനെ പോലും വകവെക്കുന്നില്ല, പിന്നെയാണോ മേഘനയുടെ കാര്യം. നോ വേ, ഇപ്രാവശ്യം അവള് തോൽക്കും, അതോടെ അവൾ ഇവിടെ നിന്ന് പുറത്താവുകയും ചെയ്യും. നീ എന്തേ ചെയ്യുന്നേ? ഈ ഫയൽ എന്തിന്റെയാ? കൺസ്ട്രക്ഷൻ സൈറ്റില് ആകെ പ്രശ്നങ്ങളെല്ലാം ഇതിനെടാ. അവിടെ പെർമനന്റ് ആയി വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ എല്ലാം പൂർണ്ണ വിവരങ്ങൾ ഇതിലുണ്ട്. ഇതൊക്കെ നോക്കുമ്പോ മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്നും ഇവർക്ക് എല്ലാ ബെനഫിറ്റ്സും കിട്ടുന്നുണ്ട്. എന്നിട്ടും അവർ ഇങ്ങനെയൊരു സമരത്തിന് ഒരുങ്ങിയെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും ഏട്ടാ? ഈ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. മഞ്ജരി പറഞ്ഞതുപോലെ ചോദിക്കുന്നതിന് മുമ്പ് എല്ലാം കിട്ടിയപ്പോ അഹങ്കാരം കൂടിയതാ. അവർക്ക് അഹങ്കാരം മൂത്തിട്ട് മനഃപൂർവ്വം നമ്മളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുക. അല്ലാതെ ഇതിന് യാതൊരു റീസണും ഇല്ല. മിഥുനേട്ടാ, നാണയത്തിന്റെ ഒരു വശം മാത്രം നോക്കി ഒന്നും തീരുമാനിക്കരുത്. നാണയത്തിന്റെ രണ്ട് വശവും നോക്കണം. ഇതുവരെ ഇല്ലാതിരുന്ന പ്രശ്നങ്ങൾ പെട്ടെന്ന് മുളച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മളോട് ശത്രുതയുള്ള ആരും ഒരാളുടെ കരം അതിന് പിറകിലുണ്ടെന്ന് തന്നെയല്ലേ. അവരാരാണെന്ന് ആദ്യം കണ്ടെത്തണം. ഏതോ ഒരു തേർഡ് പേഴ്സന്റെ കൈ ഇതിന് പിന്നിലുണ്ടെന്ന് നിനക്ക് എന്തുകൊണ്ടാ തോന്നിയത്? ഇത് ജോലിക്കാർക്കിടയിലുള്ള ഒരു റെവല്യൂഷൻ ആണെങ്കിലോ? അല്ല മിഥുനേട്ടാ, ഇന്ന് ഞാൻ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോകുമ്പോ അവിടെ ഒരു എംപ്ലോയിയെ കണ്ടിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായ ചില കാര്യങ്ങൾ എന്നോട് ഡിസ്കസ് ചെയ്തിരുന്നു. അദ്ദേഹവും തേർഡ് ഫോഴ്സ് ഏതെങ്കിലും ഉണ്ടോ എന്ന് തന്നെയാ സംശയിക്കുന്നത്. അതേതോ ഒരു എംപ്ലോയി മാത്രല്ലേ, മാനേജ്മെന്റ് അറിയാത്ത എന്ത് പ്രോബ്ലം ആണ് അവൻ കണ്ടുപിടിച്ചെന്ന് പറയുന്നത്? അതാ എനിക്കിപ്പോ മനസ്സിലാവാത്തത്. ഞാനൊരു കാര്യം പറയട്ടെ, താഴേക്കിടയിലുള്ളവരുടെ പ്രശ്നങ്ങൾ മിക്കവാറും വലിയ വലിയ അധികാരികൾ അറിഞ്ഞൊന്നും പോലും വരില്ല. അവരോടൊപ്പം ഇടപഴകുന്നവർക്കേ അത് മനസ്സിലാവും. അങ്ങനെ നോക്കുമ്പോ അയാളുടെ വാക്കുകളിൽ നിന്നും എനിക്ക് ഒരു കാര്യം മനസ്സിലായി. പണിക്കാരിൽ ഉണ്ടായിരിക്കുന്ന ഈ സഡൻ ചേഞ്ച് മാനേജ്മെന്റിനോട് ഉണ്ടായിരിക്കുന്ന അസംതൃപ്തിയോ അവരുടെ മനസ്സിലുണ്ടായിരിക്കുന്ന നിരാശയോ ഒന്നുമല്ല. ആരോ സ്ലോ പോയിസൺ പോലെ കേറ്റിക്കൊടുത്ത് അവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കാം. അവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നതും കേട്ടോണ്ട് ഇങ്ങനെ ഒരു തെറ്റായ തീരുമാനം എടുക്കാൻ അവിടുത്തെ ജോലിക്കാരും ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ. കൊച്ചു കുട്ടികളൊന്നും അല്ലായിരിക്കാം, പക്ഷെ അവരുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോ പ്രത്യാശയുണ്ടാക്കുന്ന വാക്കുകൾ അവരിൽ അത്യാഗ്രഹങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് ശരിയല്ലേ. കാരണം അവിടെ അവര് മനസ്സുകളെ അല്ല വിശ്വസിക്ക, തലയിലേക്ക് കേറ്റി കൊടുക്കുന്ന മോഹവാക്കുകളെ. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നേ?
ഞാൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് മറ്റുള്ളവരുടെ വാക്കും കേട്ട് നിന്നീന്ന് അകന്നുപോയെന്നാണോ? അതിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പണിക്കാരുടെ കാര്യല്ലേ പറഞ്ഞത്. ഇതിനിടയിൽ നമ്മുടെ പ്രശ്നം എവിടുന്ന് വന്നു? എന്തുകൊണ്ട് വരില്ല? നിന്റെ വാക്കുകളിൽ അതുണ്ടല്ലോ. എന്റെ വാക്കുകളിൽ ഏട്ടൻ അങ്ങനൊരു അർത്ഥം കണ്ടുപിടിച്ചെങ്കിൽ ഏട്ടന്റെ മനസ്സിലെ ചിന്തകളിൽ അങ്ങനൊരു കുറ്റബോധം ഉണ്ടെന്നല്ലേ? അത് വിട്ടേക്ക്. വിഷയം ഡൈവേർട്ട് ചെയ്യാതെ ജോലിക്കാരുടെ കാര്യം എന്താന്ന് വെച്ചാ പറ. നമ്മുടെ പ്രശ്നമൊക്കെ പിന്നീട്. അത് എടുത്തത് മിഥുനേട്ടൻ തന്നെയല്ലേ? ഞാനൊന്നല്ലോ. മടിയില് കനം ഇല്ലെങ്കില് വഴിയില് പേടിയില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഏയ്, ഒന്നുമില്ല മിഥുനേട്ടാ. ഇപ്പൊ ആ സമരത്തിന് എന്താണ് പ്രതിവിധി എന്നൊന്ന് ചിന്തിക്ക്. അത് നമുക്ക് അവരുടെ മനസ്സ് ഹേർട്ട് ചെയ്യാതെ നല്ല രീതിയിൽ അവസാനിപ്പിക്കണം. നീ ഇനി എത്ര നല്ലത് അവർക്ക് ചെയ്താലും അവര് തൃപ്തിപ്പെടാൻ പോകുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചെന്ന് ചാടി ഡിസപ്പോയിന്റഡ് ആവാന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കില്ല. സോ ലീവ് ഇറ്റ് മേഗനെ, ഇത് ഞാൻ നോക്കിക്കോളാം. ഏട്ടിന് ഡീൽ ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടോ എനിക്കിത് പുറത്ത് കാണുന്ന ചെറിയൊരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല ഏട്ടാ. ഇതിന്റെ പുറകിൽ വേറെ എന്തൊക്കെയോ പ്ലാനുകളുണ്ട്. അതെന്താന്ന് കണ്ടെത്തണം. എന്നാലേ ഇതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റൂ. ഞാനത് നാളെ കണ്ടെത്തിക്കോളാം. മാനേജർ സാറേ, മിഥുൻ സാർ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞായിരുന്നോ? നമ്മുടെ ഈ സമരത്തിന് അടുത്തെങ്ങാനും വല്ല പരിഹാരം ഉണ്ടാവോ? അവരെന്തു പറയാനാ, കണ്ട ബാവയെ നടിക്കാതിരുന്നാ. നിങ്ങൾ ഇതൊക്കെ നിർത്തിക്കോളൂന്ന് അവരുടെ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ പച്ച വെള്ളം പോലും കുടിക്കാതെ സത്യാഗ്രഹം ചെയ്തേ മതിയാവും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് മാനേജ്മെന്റ് ഉത്തരം പറയണം. അമ്മാവ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്റെ വാക്കുകളെ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ വെറുതെ ഒരു ആവേശത്തിലെടുത്ത് ചാടുകയാണ്. സത്യാഗ്രഹം ഇരുന്നുകൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. കമ്പനിക്ക് നഷ്ടമുണ്ടായ അത് നമ്മുടെ നഷ്ടം തന്നെയാ. നമ്മളെല്ലാവരും മിഡിൽ ക്ലാസ് ഫാമിലിയാ. ഒരു മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ എല്ലാം അവിടെ കൊണ്ട് തീരും. അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തേ? അങ്ങനെ പറയല്ലേ ചന്തു, നീ പറയുന്നതിൽ കാര്യമുണ്ട്. പക്ഷെ ഒരു മാസത്തെ ശമ്പളം നോക്കിയാ വർക്കേഴ്സിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുവോടാ? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടേ? ഞാൻ തെറ്റാന്ന് പറയുന്നില്ല. നമ്മുടെ മാനേജ്മെന്റ് നമ്മുടെ കാര്യത്തിൽ അനീതിയൊന്നും കാണിച്ചിട്ടില്ലല്ലോ. ഞാൻ വന്നിട്ട് കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ. പക്ഷെ പുറത്തെ കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ വർക്കേഴ്സൊക്കെ ഭാഗ്യം ചെയ്തവരാ. നമ്മൾ ഈ കാര്യത്തിൽ ഒന്നുകൂടി ആലോചിക്കുന്നതാണ് നല്ലത്. എല്ലാവരോടും കൂടിയാ പറയുന്നത്. ചന്തു, നീ വെറുതെ അവരെ കൺഫ്യൂസ് ചെയ്യല്ലേ. അവരെന്താണെന്ന് വെച്ചാ ചെയ്യട്ടെ. എന്താ മാനേജർ സാറേ, ചന്തു പറഞ്ഞതിൽ എന്ത് തെറ്റാ നിങ്ങൾ കണ്ടെത്തിയത്? മാനേജ്മെന്റ് ഇവരുടെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവർക്ക് നമ്മൾ കുറച്ചുകൂടി സമയം കൊടുക്കണം. ചന്തുവിന്റെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നുണ്ട്. ഇവരെന്താ ഈ പണിക്കാരുടെ മനസ്സ് മാറ്റാൻ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുകയാണോ? എന്താവോ ചെയ്ത്? ഇന്നലെ വന്ന് ഞങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഇന്ന് പെട്ടെന്ന് മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നോ? അയ്യോ, ഈ ചേച്ചി തെറ്റിദ്ധരിക്കുക. ശമ്പളം കൂട്ടുന്നതും ബോണസും വോട്ടിയും ഒക്കെ മാനേജ്മെന്റിനും കയ്യിൽ നിന്ന് തന്നെ എടുത്ത് തരാനുള്ളതല്ലേ? അതുകൊണ്ട് ലാഭവും നഷ്ടവും തൂക്കി നോക്കി അവരൊരു തീരുമാനത്തിലെത്തട്ടെ. അതുവരെയുള്ള സമയം അവർക്ക് അനുവദിക്കണ്ടേ? അപ്പൊ നമ്മുടെ ജോലിയും വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോയിക്കോളും. ഞങ്ങൾ സമ്മതിക്കില്ല. നമ്മൾ അനങ്ങാതിരുന്നാൽ അവരും അനങ്ങില്ല. അതെ, പോരാടിയാലേ നീതി കിട്ടുള്ളൂ. വാട്ട്, വർക്കേഴ്സ് എല്ലാം സത്യാഗ്രഹം തുടങ്ങിയെന്നോ? ആ മേഘന ഇവിടെ എന്തെടുക്കുവാ? ഹാ, അത് ശരി, അവള് കാരണമാണ് പ്രശ്നങ്ങൾ ഇവിടെ വരെ എത്തിയത്. ഓക്കെ,
അവരെ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അങ്ങോട്ട് വരിക. അരുണിമാന്റെ എല്ലാം കേട്ടല്ലോ, മേഘന് ഇന്നലെ ചെന്ന് അവര് സപ്പോർട്ട് ചെയ്തു, ഇന്നിപ്പോ സത്യാഗ്രഹത്തിന് ഇരിപ്പുണ്ട്. വേണ്ട വേണ്ട എന്നൊരു 100 വട്ടം പറഞ്ഞതാ. ഞാൻ പറഞ്ഞ അവള് കേക്കണ്ടേ? ഇനിയിപ്പ എന്താ ചെയ്യണ്ടേ? സത്യാഗ്രഹം ചെയ്യുന്നവരെ ജോലിയിൽ നിന്ന് നമുക്ക് പിരിച്ചു വിട്ടേക്കാം. നോ മഞ്ജരി, ഒറ്റയടിക്ക് എല്ലാരെയും പറഞ്ഞയച്ച അത് യൂണിയന്റെ ഭാഗത്തുനിന്ന് ഒത്തിരി പ്രശ്നങ്ങൾക്ക് കാരണമാവും. കാശ് വലിച്ചെറിഞ്ഞ യൂണിയന് നമുക്ക് അനുകൂലമായിട്ടാ പ്രവർത്തിക്കൂ. അവിടെയും കാശ് ആവശ്യമുള്ള ഒത്തിരി പേരുണ്ടാവും. ഇപ്പൊ വർക്കേഴ്സിന്റെ ആവശ്യം നിറവേറ്റി കൊടുത്ത ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങളായിട്ട് അവര് വരും. അവര് പേടിപ്പിച്ച നമ്മള് പേടിക്കുമെന്ന് അവർക്കുള്ളിൽ ഒരു ചിന്തയുണ്ടാവും. അത് നമ്മുടെ പരാജയമാ. പക്ഷേ മീറ്റിങ്ങോ ചർച്ചയോ ഒന്നും കൂടാതെ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല. നീ എന്തു പറയുന്നു മിഥുൻ? എനിക്കെന്തോ മഞ്ജരി പറയുന്നത് തന്നെ ശരിയെന്ന് തോന്നുന്നു. വർക്കേഴ്സിനില്ലാത്ത നന്ദിയും വിശ്വാസവും നമുക്കെന്തിനാ? എടുത്തു ചാടാൻ പാടില്ല മിഥുനെ. നല്ലവണ്ണം ഒന്ന് ആലോചിക്ക. ഇന്ന് വരെ ഒരു കമ്പനിയും പണിക്കാരുടെ സപ്പോർട്ടില്ലാതെ നിലനിന്നതായി ചരിത്രമില്ല. അവരുടെ യൂണിറ്റിക്ക് അത്രയേറെ ശക്തിയുണ്ട്. ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക എന്നുള്ള തീരുമാനം എടുക്കും മുമ്പ് ഒരു സമാധാന ചർച്ച നടത്തി നോക്കിക്കൂടെ? ആ ചർച്ചയുടെ കൊടിയം പിടിച്ചല്ലേ മേഘന് പോയിരിക്കുന്നേ. എന്നിട്ട് ഒടുവിൽ എന്തായി? എരുതിയിൽ എണ്ണയൊഴിച്ച് ഒന്നുകൂടി ആളി കത്തിച്ചു. ചില നേരം അവളെ കാണുമ്പോ നന്ദൻ കുടുംബത്തോട് ലെവലേശം അവൾക്ക് ബഹുമാനം ഉണ്ടെന്ന് എനിക്കൊട്ടും തോന്നുന്നേയില്ല. മഞ്ജരി പറഞ്ഞതിൽ കാര്യമുണ്ട് ഏച്ചി. മേഘന ഇപ്പോഴും അവിടെ തന്നെയാ. അവളെ ഇടപെട്ട് ഈ പ്രശ്നം വലുതാക്കുന്നതിന് മുമ്പ് നമ്മളൊരു ദൃഢനിശ്ചയം എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. മഞ്ജരിക്കല്ലേ മേഘനയെക്കാളും ബിസിനസ് എക്സ്പീരിയൻസ് ഉള്ളത്. അതുകൊണ്ട് അവള് പറഞ്ഞതുപോലെ വർക്കേഴ്സിനെ പിരിച്ചുവിടുന്നതാവും നല്ലത്. ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. മിഥുൻ, നിന്റെ അഭിപ്രായം എന്താ മോനെ? നമുക്ക് ആ സമരം ചെയ്യുന്നവരെല്ലാം അങ്ങ് പിരിച്ചുവിടാം. സ്ട്രിക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്താലേ അവര് നമ്മുടെ വഴിക്ക് വരൂ. മാനേജ്മെന്റിന് വർക്കേഴ്സ് എത്രത്തോളം ആവശ്യമാണോ അത്രത്തോളം തന്നെ വർക്കേഴ്സിനും മാനേജ്മെന്റിനെ ആവശ്യമാണെന്നുള്ളത് നമ്മൾ അവർക്ക് തെളിയിച്ചു കൊടുക്കണം. മഞ്ജരി, നമുക്കിറങ്ങാം. അതെ ചന്തു. മേഡം, നിങ്ങൾ വലുതും കഴിച്ചോ? ഇല്ല മേഡം, സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അതൊക്കെ ശരിയാ. എന്നാലും നമ്മൾ പട്ടിണി കിടന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് ആർക്ക് എന്ത് ലാഭം? വയറ് നിറച്ച് കഴിച്ച് ശരീരത്തിന് ശക്തി ഉണ്ടെങ്കിലല്ലേ നന്നായിട്ട് നിലവിളിക്കാൻ കഴിയൂ. നിങ്ങൾ പറയുന്നത് സത്യമാണ്. നമ്മുടെ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് സ്ട്രൈക്ക് ചെയ്തിട്ട് എന്ത് കാര്യം? ചേട്ടൻ എന്ത് പറയുന്നു? വേണ്ട, ഇപ്പൊ ആരും ഭക്ഷണം കഴിക്കാൻ പാടില്ല. പട്ടിണി കിടന്നാലേ അവർക്ക് മനസ്സിലാവൂ. ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മാവ? ഇപ്പൊ വലിയ കുഴപ്പമില്ല. എന്താ അമ്മാവ ഇത്? ഷുഗർ പേഷ്യന്റ് ആണെന്നറിഞ്ഞൂടെ? സമയത്തിന് കഴിച്ചില്ലെങ്കിൽ കുഴഞ്ഞു വീഴില്ലേ? അമ്മാവൻ എന്തിനാ സത്യാഗ്രഹം ചെയ്യുന്നത്?
ഈ സത്യഗ്രഹം ചെയ്തുകൊണ്ട് ശരീരത്തെ പീഡിപ്പിക്കാന്നേ ഉള്ളൂ. അതെ ചന്തു, അമ്മവന് കഴിക്കാൻ വല്ലതും കൊടുത്തേ. ഷുവർ മാഡം. നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് അരച്ചൺ വയറ് നിറയ്ക്കാൻ വേണ്ടിയാണല്ലോ. നിങ്ങളെ എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി ഞാൻ ഓഫീസിൽ ചെന്ന് പഴയ ഫയൽസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തു. ഇതുവരെ മാനേജ്മെന്റ് എന്തെല്ലാം ബെനിഫിറ്റ്സ് തന്നിട്ടുണ്ട്, എപ്പോഴൊക്കെയാണ് ശമ്പളം കൂട്ടിയത് എന്നുള്ള എല്ലാ വിവരങ്ങളും നോക്കി. അതെല്ലാം ചെക്ക് ചെയ്തപ്പോഴാ മാനേജ്മെന്റിന് കിട്ടുന്ന ലാഭവിഹിതത്തിൽ 20% തൊഴിലാളികളുടെ വെൽഫെയർ ഫണ്ടിലേക്ക് തന്നെയാണ് അവർ ചെലവാക്കിയിരിക്കുന്നത്. 20% അങ്ങനെ എന്ത് ചെയ്തു? അതെ, ആർക്കും ഇവിടെ ഒന്നും കിട്ടിയില്ല. അതിരിക്കട്ടെ, ഇവിടെ ജനാർദ്ദനൻ സാർ ആരാ? ഞാനാണ് മാഡം. നിങ്ങളായിരുന്നോ? നിങ്ങൾ തൊഴിലാളികളുടെ നേതാവായിരുന്നപ്പോ ഇവിടുത്തെ 200 തൊഴിലാളികൾക്ക് വീട് കെട്ടി കൊടുത്തിരുന്നില്ലേ? അതെ മാഡം, മിഥുൻ സാറിന്റെ അപ്പൂപ്പന അത് കെട്ടി തന്നത്. അതിനുശേഷം 2010-ഉം 2015-ഉം ഇടയിലാണെന്ന് തോന്നുന്നു, നന്ദൻ ട്രസ്റ്റ് എന്ന പേരില് ഒരു സഹായ സമിതി രൂപീകരിച്ച് തൊഴിലാളികൾക്ക് എല്ലാവർക്കും വൈദ്യസഹായത്തിനുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ടല്ലേ? അയ്യോ, അതൊക്കെ ശരിയാ. ജയദേവൻ സാർ അതൊക്കെ ചെയ്തത്, അദ്ദേഹം നിർമ്മിച്ചതാ അത്. ഇപ്പോഴും ആ ട്രസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് വൈദ്യസഹായം ലഭിക്കുന്നില്ലേ? അയ്യോ, അതൊക്കെ ഉണ്ട് മാഡം. എന്റെ മോന് വയ്യാണ്ടായപ്പോ ഹാർട്ട് സർജറിയും ചെയ്തായിരുന്നു. എന്റെ മോളുടെ ഡെലിവറിയും ഫ്രീ ആയിട്ടാ നടത്തി തന്നെ. എന്റെ ഭാര്യയുടെ കണ്ണോപ്പറേഷനും സൗജന്യമായിരുന്നു. അതെയോ? താമസിക്കാൻ വീട്, സൗജന്യ വൈദ്യസഹായം ഇതൊക്കെ തരുന്നുണ്ടെങ്കി അവര് നല്ലവരാണെന്നല്ലേ വിചാരിക്കണ്ടേ? പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റം? ഇപ്പോഴും നല്ലവരൊക്കെ തന്നെയാ. തൊഴിലാളികളിൽ ഒരുപാട് പേരുടെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ലോണും വാങ്ങി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ മാനേജ്മെന്റിനെ ഇത്രയ്ക്ക് അങ്ങോട്ട് തള്ളി പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഞാനും അത് തന്നെയാ പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ എന്താന്ന് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാണ്ട് പെട്ടെന്നൊരു സമരത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് തെറ്റാണ്. എന്നുവെച്ചാ ഇതുവരെ 2-3 വട്ടം അറിയിച്ചിരുന്നു, അവരതൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇടനിലക്കാരിലൂടെ വിഷയം എത്തിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ് മാനേജർ സാർ. ഇടയ്ക്ക് നിൽക്കുന്ന ചിലര് സ്വന്തം ലാഭത്തിന് വേണ്ടി കാര്യങ്ങൾ വളച്ചൊടിക്കും. നിങ്ങളോടൊക്കെ എനിക്ക് ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, നിങ്ങളിൽ ഒരാൾക്കെങ്കിലും മാനേജ്മെന്റിൽ നിന്നും എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കാത്തതുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കൈപൊക്കെ. അപ്പൊ നിങ്ങൾക്കും മാനേജ്മെന്റിനും ഇടയ്ക്ക് തെറ്റിദ്ധാരണകൾ മാത്രമേ ഉള്ളൂ. അതിൽ കവിഞ്ഞ് സമരം നടത്തി കമ്പനിക്ക് നഷ്ടമുണ്ടാക്കുന്ന രീതിയിലുള്ള യാതൊരു ശത്രുതയുമില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ദിവസവും വർക്കിംഗ് അവേഴ്സിൽ ചായ കുടിക്കാനും വലിക്കാനും അതിനിടയ്ക്കുള്ള കൊച്ചുവർത്തമാനത്തിനും എത്ര സമയം നമ്മൾ പാഴാക്കുന്ന. 8 മണിക്കൂർ സമയത്തിൽ എങ്ങനെ നോക്കിയാലും ഒരു 2 മണിക്കൂറെങ്കിലും വെറുതെ പോകുന്നില്ലേ? അപ്പൊ അങ്ങനെയുള്ള സമയം കമ്പനി കാൽക്കുലേറ്റ് ചെയ്തോ? ഇല്ലല്ലോ. അതുകൊണ്ട് 25 വർഷങ്ങളായി നിങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകയുന്ന ഒരു പ്രസ്ഥാനം സ്വന്തം കുടുംബം പോലെയല്ലേ? ആ കുടുംബക്കാരോട് തന്നെ ആരെങ്കിലും സമരം ചെയ്യോ? നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു കൂരി ഉണ്ടാക്കി തന്നു, ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാവുമ്പോ സൗജന്യ വൈദ്യസഹായം തന്നു, കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി വിദ്യാഭ്യാസ ലോണും ഉണ്ട്. ഇതെല്ലാം തരുന്നത് നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലമായിട്ട് തന്നെയാണ്, അതും അവർക്ക് കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതത്തിൽ നിന്ന് തന്നെ. എന്നിരുന്നാലും നമ്മൾ അവരുടെ കാര്യത്തിൽ ഒരല്പമെങ്കിലും കൃതജ്ഞത കാണിക്കണ്ടേ? സത്യമാണ് മാഡം, ഞങ്ങൾക്ക് ഇപ്പോഴാ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. പ്രായോ അനുഭവം ഒക്കെ ഉണ്ടായിട്ടും എന്റെ ബുദ്ധിയിലൊന്നും തെളിഞ്ഞില്ല. എത്ര കൃത്യമായിട്ടാ മാഡം പറഞ്ഞു തന്നത്, ഇപ്പൊ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. മോളോടാ നന്ദി പറയണ്ടേ? അയ്യോ, നമ്മൾ എല്ലാവരും ഒരു കുടുംബം പോലെയല്ലേ. അധികാരികളോട് സംസാരിച്ച് നിങ്ങളുടെ ശമ്പളവും ഓട്ടിയും ഉയർത്തുന്നത് എന്റെ ബാധ്യതയാണ്. ആദ്യം നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കും, അതിനുശേഷം സാവകാശം എല്ലാം ഡിസ്കസ് ചെയ്യാം. ഇവരാരാ ഇടയ്ക്ക് കയറി വന്ന് എല്ലാം റിവേഴ്സ് ഗിയറിലിട്ടല്ലോ? വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ പോകുന്നത്. മാനേജർ സർ, എല്ലാവർക്കും ഭക്ഷണത്തിനുള്ള വഴി ഉണ്ടാക്കും. ആയിക്കോട്ടെ മാഡം.